നമസ്കാരം. യെസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. കാരണം നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എച്ച് ഐ വിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് എസ് ടി ഡികളെക്കുറിച്ചുള്ള കുറച്ചും കൂടെ ആളുകൾക്ക് ആ ഒരു നോളജ് കൊടുക്കുക, അല്ലെങ്കിൽ എച്ച് ഐ വിയുടെ ആ ഒരു ഭയത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കുക, അല്ലെങ്കിൽ എച്ച് ഐ വി ഉണ്ടായിട്ടും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് ലഭിക്കാത്തവർക്ക് അങ്ങനെ ഒരു സഹായം കൊടുക്കുക, ഈ രോഗത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ആ ഒരു ഭീകരത ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ചാനൽ ആരംഭിച്ചത്. ഈ ഒരു ചാനൽ ആരംഭിച്ചിട്ട് നമ്മൾ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും വളരെയേറെ സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സ്, 2000 കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതിൽ നിങ്ങളെല്ലാവരും ഒരുപാട് വാച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ മോണിറ്ററൈസേഷൻ ലെറ്റർ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു സാമ്പത്തികമുണ്ടാക്കുന്ന ഒരു മാർഗമായിട്ട് ഞങ്ങൾ ഒരിക്കലും ഇതിനെ കരുതിയിട്ടില്ല. കാരണം നല്ല നല്ല ഇൻഫർമേഷൻസ് അത് നിങ്ങളിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനൊരു നിലയിലെത്തിച്ച, കാരണം ഞങ്ങൾ വിഷ്വലൊന്നുമില്ല, കൂടുതലും മറ്റ് വിഷ്വൽസിനെ ആശ്രയിച്ചും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ചില സ്ക്രീൻ കാർഡുകളെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പലപ്പോഴും യൂട്യൂബിൻ്റെ വിഷ്വൽസ് ചെയ്യാറുള്ളത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ആ ഒരു നിലയിൽ മറ്റ് പ്രമുഖ ചാനലുകളുടെ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു നന്ദി പറയാണ് ഞങ്ങളുടെ ഓൾ ടീം. സോ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി വലിയൊരു നന്ദി. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ എച്ച് ഐ വി ഫോബിയ. ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, എച്ച് ഐ വി ഹെൽപ്പ് ലൈൻ 24/7. അതുപോലെ തന്നെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളിലുമെല്ലാം 24 hours ഉള്ള ഒരു സൈറ്റ് ഉണ്ട്. അതിൽ കൗൺസിലേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല മേഖലയിലുള്ള ആളുകളാണ് ആ ഒരു സൈറ്റിൻ്റെയും ആ ഒരു പേജിൻ്റെയും ഒക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് വരുന്ന മെസ്സേജുകളിൽ ഒരു നല്ലൊരു ശതമാനവും ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ മെസ്സേജാണ്. അപ്പോൾ എന്താണ് ഈ എച്ച് ഐ വി ഫോബിയ? അതിനു മുമ്പ് നമുക്ക് വന്ന ചില മെസ്സേജുകൾ ഞാൻ വായിക്കാം. ഒരു ലെറ്റർ ഇങ്ങനെയാണ്: സർ, എച്ച് ഐ വിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ്. എൻ്റെ അടുത്ത ബന്ധു 35 2 മുമ്പ് സുരക്ഷിതമല്ലാതെ സെക്സ് വർക്കറുമായി ബന്ധപ്പെട്ടു. 2 ശേഷം ഇപ്പോഴാണ് എന്നോട് പറയുന്നത്, കഴിഞ്ഞ 2 തൊണ്ടവേദന, അതിക്ഷീണം, തൂക്കം കൂടി 10 വരെ, അമിതമായി തടി കൂടി, പ്രത്യേകിച്ച് വയറ്, ചില സമയങ്ങളിൽ മുഖത്ത് വീക്കം, വായിൽ അൾസർ, ഇടുപ്പിലും കഴുത്തിലും തടിപ്പ്, കൈകളിൽ ചൊറിച്ചിൽ, തടിപ്പ് തുടങ്ങിയ പല ലക്ഷണങ്ങളും കാണിക്കുന്നു. ഏതാണ്ട് 7 ഹോസ്പിറ്റലുകൾ മാറി മാറി കാണിച്ചു. മരുന്ന് കഴിച്ചിട്ടും പൂർണ്ണമായി മാറുന്നില്ല. ആ ഒരു ലൈംഗിക ബന്ധത്തിന് ശേഷം 3, 6, 12, 18, 24 ICTC റാപ്പിഡ് ടെസ്റ്റ്, അതായത് കാർഡ് ടെസ്റ്റ്, എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തു. എല്ലാം നോൺ റിയാക്റ്റീവ് ആണ്. പല പല സ്ഥലങ്ങളിൽ നിന്നായിരുന്നു ടെസ്റ്റ് ചെയ്തത്, മുമ്പ് ചെയ്തെന്ന് പറയാതെ. അപ്പം പിന്നെ പുള്ളി പല തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ടി ബി ടെസ്റ്റ് ചെയ്തു, അങ്ങനെ കുറേ എക്സ്റേ ഒക്കെ എടുത്തു. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ടി ബിയോ എച്ച് ഐ വിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എച്ച് ഐ വിക്ക് റാപ്പിഡ് ടെസ്റ്റ് അല്ലാതെ മറ്റ് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? നോക്കൂ, ഈ വ്യക്തി 5-6 പല പല മാസങ്ങളിലായി എച്ച് ഐ വി ടെസ്റ്റ് എടുത്തിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഭയമാണ്, ആ ഒരു എച്ച് ഐ വി വൈറസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് എന്നുള്ളൊരു ഭയം അങ്ങേറെ ഉള്ളിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ടെസ്റ്റ് കഴിഞ്ഞാലും പുള്ളിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിരവധി ലെറ്ററുകളാണ് ഞങ്ങൾക്ക് ഒരു ദിവസം വരുന്നത്. ഇത് ഈ ഒരു ഇങ്ങനെ ലെറ്ററിൽ കൂടിയും സംശയങ്ങൾ തീർക്കാൻ പറ്റുന്ന മാർഗങ്ങളിലൂടെയെല്ലാം നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് മെസ്സേജുകളും കൊടുക്കുന്നുണ്ട്.
ഇനി മറ്റൊരു കാറ്റഗറി ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഒരു അതായത് എച്ച് ഐ വി മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. അപ്പം എമർജൻസി അത്യാവശ്യത്തിന് മരുന്ന് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഓൺലൈൻ സെല്ലുണ്ട്. അതിൽ ഒരു 28 വയസ്സുള്ള ഒരു പയ്യൻ വിളിക്കുകയാണ്, സാർ എനിക്ക് നാളെയും കൂടെ ഉള്ളൂ മരുന്നുള്ളൂ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മരുന്നിൻ്റെ പേര് പറഞ്ഞു. എച്ച് ഐ വിക്ക് ഫസ്റ്റ് ലൈൻ കൊടുക്കുന്ന മരുന്നാണ്, ഈ മരുന്ന് വേണം, ഞാനിപ്പോൾ വീട്ടിലാണ്, എനിക്ക് മരുന്ന് പോയി വാങ്ങാനായിട്ടുള്ള സമയമില്ല, ദയവായി എനിക്ക് കൊറിയർ ചെയ്തു തരണം. ഓക്കെ, ഞങ്ങളുടെ ടീം അപ്പോൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തു, വാട്സപ്പ് വഴിയാണ് മെസ്സേജ് വന്നത്, ശരി താങ്കളുടെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരും, ഞങ്ങൾ തീർച്ചയായിട്ടും മരുന്ന് എത്തിച്ചു തരാം. അപ്പം ഇദ്ദേഹം പറയുകയാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ല, പുള്ളി പ്രൈവറ്റായിട്ടാണ് മരുന്നെടുക്കുന്നത്, ഗവൺമെൻറ്റിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നുമല്ല, ബാംഗ്ലൂർ ഒരു ഡോക്ടറെ പോയി കണ്ടാണ് മരുന്നെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നിങ്ങളുടെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ബോട്ടിൽ ഞങ്ങൾക്ക് അയച്ചു തരൂ, ഞങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇദ്ദേഹം അയച്ച് തന്നത് ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന ഫ്രീ ആയിട്ടുള്ള മരുന്നിൻ്റെ ബോട്ടിലാണ്, ആ ബോട്ടിൽ നമുക്ക് പ്രൈവറ്റായിട്ട് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ മരുന്നാണ് കഴിക്കുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് മെഡിസിനിലേക്ക് പോകുന്നു? നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് മരുന്നെടുത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും പ്രൈവറ്റിലോട്ട് പോകാൻ പറ്റില്ല, തിരിച്ച് ഗവൺമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും അത് പ്രോബ്ലം, അത് മിസ്സായി എന്നുള്ള രീതിയിൽ ആ ഒരു മാസം അവർ മിസ്സായതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ടീം ഈ പുള്ളിയുമായിട്ട് വിളിച്ച് പല രീതിയിൽ പല തിരിച്ചും മറിച്ചും എല്ലാം ചോദ്യം ചോദിക്കുകയും അവരുടെ CD4 വൈറൽ ലോഡ് റിപ്പോർട്ട്സ് എല്ലാം ചോദിക്കുകയും എല്ലാം ചെയ്തു വന്നപ്പോഴാണ് ആ ഒരു വലിയ സത്യം ഞങ്ങൾ തന്നെ അറിയുന്നത്. ഇദ്ദേഹം ഏതോ ഒരു 2 വർഷം മുമ്പ് ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അതിനുശേഷം പുള്ളി സ്വയം വിചാരിച്ചിരിക്കുന്നത് പുള്ളി എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നാണ്. പുള്ളി ഇന്നീ സമയം വരെ ഒരു സ്ഥലത്ത് പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയാട്ടെ, പോസിറ്റീവ് ആണെന്നൊരു കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുകയാട്ടെ, ഒന്നും ചെയ്തിട്ടില്ല. ബാംഗ്ലൂരുള്ള ഏതോ ഒരു മെഡിക്കൽ റെപ്പ് അദ്ദേഹം കൊടുക്കുന്ന എച്ച് ഐ വിയുടെ ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി ഫസ്റ്റ് ലൈൻ മെഡിസിൻ കഴിഞ്ഞ 6 മാസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ എത്ര ഭയാനകമായിട്ടുള്ള അവസ്ഥയാണെന്ന്. ഈ വ്യക്തി ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് എച്ച് ഐ വി ഫോബിയ. അതായത് എച്ച് ഐ വി ടെസ്റ്റ് എടുത്തു, അതിനകത്തൊന്നും ഇല്ല, അല്ലെങ്കിൽ സ്വയം എച്ച് ഐ വി ആണെന്ന് വിചാരിച്ച് അതിനെ ചികിത്സ തേടുത്തു. ഇങ്ങനെയുള്ളവർക്കുള്ള മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശരിക്കും എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർ ആരോടും പറയാതെ ഒളിച്ചും കണ്ടുമൊക്കെ ആയിരിക്കും മരുന്ന് കഴിക്കുക. ആരോടും ഇക്കാര്യം പറയണമെന്നില്ല, ഇപ്പോഴത്തെ സമയത്ത് അത് ഈസിയായിട്ട് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ ഇങ്ങനെയുള്ളവർ എച്ച് ഐ വി ഫോബിയ ഉള്ളവർ അവർ സ്വന്തമായിട്ട് ഇതാണ് എന്ന് മറ്റുള്ളവരെയും കൂടെ അറിയിക്കും. ഇപ്പോൾ ഈ പയ്യന് സംഭവിച്ചത് ഇവൻ ഇവൻ്റെ ജോലി സ്ഥലത്ത് സുഹൃത്തുക്കളോട് പറഞ്ഞു ഇവൻ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന്. അവരത് അവിടെ മുഴുവൻ ഫ്ലാഷ് ആക്കി. അതിനുശേഷം ഇവൻ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു. അവർക്ക് ഒരു അത് താങ്ങാവുന്നതിനേക്കാളും അപ്പുറമാണ് വീട്ടിലും ആകെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ആയി. നാളെ ഒരു പക്ഷേ ഇവനെ നിർബന്ധിച്ച് ആരെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിച്ച് ആ റിസൾട്ട് കൊണ്ട് ഇവരെ എല്ലാം കാണിച്ചാൽ പോലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇവൻ ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കുന്നതാണെന്നേ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു പയ്യൻ അവൻ്റെ ആ ഒരു മാനസിക പ്രശ്നം കൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കഥ പറഞ്ഞത്. ഇത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ഇങ്ങനത്തെ വളരെ അധികം ആളുകളുണ്ട്. നമ്മൾക്ക് അവരോട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അതൊരു മാനസിക അവസ്ഥയാണ്. അതായത് അവർക്ക് തന്നെ ഉണ്ടാവുന്ന അല്ലാതെ ഒരു പക്ഷേ പാരമ്പര്യമായിട്ട് അവർ കുറച്ച് ആൻസൈറ്റി ഉള്ള ഫാമിലിയിലുള്ള ആളുകളായിരിക്കും, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു എച്ച് ഐ വി സ്പെഷ്യലിസ്റ്റ് പ്ലസ് ഒരു സൈക്യാട്രിസ്റ്റ്, ഈ രണ്ട് മേഖലയിലും വർക്ക് ചെയ്യുന്ന നിരവധി ഡോക്ടർമാരുണ്ട്, ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ ഉണ്ട്. നിങ്ങൾ അവരുടെ സേവനം ദയവായി പ്രയോജനപ്പെടുത്തുക. ഞാൻ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും ഞാനത് ഹേർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, സ്വയം പോസിറ്റീവ് ആണെന്ന് വിചാരിച്ച് എത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് വേദനിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും സേവനം നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്താണ് എച്ച് ഐ വി എന്നറിയുക, അത് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ടെസ്റ്റുകൾ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും എന്ന് മനസ്സിലാക്കുക. കൂടെ ഒരു ശക്തമായ കൗൺസിലിംഗും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും
വെളിയിൽ വരാൻ സാധിക്കുകയുള്ളൂ. ഈ കൂടെ പറയട്ടെ, നമ്മുടെ നാട്ടിൽ നോർമലി എച്ച് ഐ വി വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 90 ദിവസം, അതായത് 3 മാസം കഴിഞ്ഞ് ചെയ്യുന്ന ടെസ്റ്റ് റിസൾട്ടിൽ 80% കാണിക്കും. അതല്ല, വളരെ കുറച്ചാളുകളിൽ ആ സമയത്ത് കാണിച്ചില്ലെങ്കിലും അടുത്ത 3 മാസം 2 തവണ ടെസ്റ്റ് എടുത്താൽ മതി, സെക്കൻഡ് ടൈം ഉറപ്പായിട്ടും പോസിറ്റീവ് ആണെങ്കിൽ കാണിച്ചിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള 2-3 വർഷങ്ങൾ എല്ലാ മാസവും പോയി ടെസ്റ്റ് ചെയ്യുന്നു, കല്യാണം പോലും കഴിക്കാൻ പേടി, അങ്ങനെ പല കാര്യങ്ങളിൽ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ചെറിയ മാനസിക പ്രശ്നമാണ്. സോ ദയവായിട്ട് ഇങ്ങനെ അബദ്ധത്തിലൊക്കെ പോയി മരുന്ന് പോലും മേടിച്ച് കഴിക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ടെസ്റ്റ് ചെയ്യുക, അത് നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എച്ച് ഐ വി എന്നത് ഒരു ഡയബറ്റിക്സ് പോലെ വളരെ ലളിതമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണിപ്പോൾ. അതുകൊണ്ട് ആരും മരിക്കാനൊന്നും പോകുന്നില്ല. സോ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോയുടെ ലിങ്കെങ്കിലും കൊടുക്കുക. കാരണം ഞങ്ങൾ പറയുന്നതിലും ഒരു പരിധിയുണ്ട്, അവർ കേൾക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒരു പരിധിയുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ ഒരു സെക്ഷൻ, അതായത് എച്ച് ഐ വി സ്പെഷ്യലിസ്റ്റ് പ്ലസ് ഒരു കൗൺസിലിങ്ങിലും പങ്കെടുത്താൽ മാത്രമേ അതിൽ നിന്നും പയ്യെ പയ്യെ വെളിയിൽ ചാടാൻ പറ്റുകയുള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് കുറച്ചെങ്കിലും ആളുകൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.